ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പുള്ളിയുടെ വണ്ടി വെച്ചിട്ടുണ്ടായി. അതിനുശേഷം മിനിയാന്ന് നൈറ്റ് 2 മണിയോട് കൂടിയിട്ട് വണ്ടി ആരോ ഒന്ന് കത്തിച്ച് കളഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 1:30 1:30 രാവിലെ വെളുപ്പിന് വന്നിട്ടാണ് വണ്ടി കത്തിച്ച് കളഞ്ഞത്. അപ്പം വണ്ടി കത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പെട്രോൾ ഒഴിച്ച് വണ്ടി നശിപ്പിച്ചു, പൂർണ്ണമായിട്ടും വണ്ടി നശിപ്പിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് ഈ ആക്സിഡൻ്റ് ആയ ഒരു വണ്ടി, ഒരു സ്കൂട്ടറും അതിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വണ്ടിയിലേക്ക് ഒരു രീതിയിലും, ആ ഒരു വണ്ടിക്ക് ഇപ്പം ഈ ഒരു ഹിമാലയൻ ഇരിക്കുന്നത് കണ്ട് ഈ ഒരു വണ്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരാൾ വന്നിട്ട് കത്തിച്ചതാണ്. കാര്യം അതിനടുത്ത് വേറൊരു സ്കൂട്ടറുണ്ട്, അത് കത്തിച്ചില്ല. ഇപ്പോൾ മാനസിക വിഭ്രാന്തി അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു സ്കൂട്ടർ കൂടെ കത്തിച്ചാലേ. അതുപോലെ തന്നെ ജസ്റ്റ് തീയിട്ടിട്ട് പോയനെ, ഇത് വണ്ടി ഫുള്ള് പെട്രോൾ ഒഴിച്ച് വണ്ടി ഫുള്ള് കത്തി, വണ്ടി കത്തി നശിച്ചതിന് ശേഷമാണ് വണ്ടി ആൾ പോയിരിക്കുന്നത്. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1:30 വന്നു വണ്ടി കത്തിച്ച്, ഒരു 10 മിനിറ്റോളം അയാൾ അവിടെ നിന്നതിന് ശേഷം ആ ഒരു വ്യക്തി പിന്നെ രാജേക്കാട് സൈഡിൽ പോയി പിന്നെയും മുല്ലക്കാന റൂട്ടിൽ വന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പിന്നെയും തിരിച്ചു പോകുന്നുണ്ടായത്. അപ്പോൾ ഇതുവരെ നമ്മൾ CCTV വിഷ്വൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമല്ല രാത്രി ഒരു എൻഡോർക്കാണ് വന്നിട്ട് പോയത്, ആരാണെന്നുള്ള കേസുകളും ഫേസ് നമുക്ക് വ്യക്തമല്ല. എന്നാലും പോലീസിൽ നമ്മൾ കേസ് FIR കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് എന്ന് പറഞ്ഞ ഫിംഗർ പ്രിന്റ്സ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പെട്രോളാണ് ലിക്വിഡ് വണ്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ ആരായാലും എന്ത് കാര്യം, എൻ്റെ അറിവിൽ പുള്ളിക്ക് വേറെ ശത്രുതയോ അല്ലെങ്കിൽ പുള്ളിയോട് ശത്രുത തോന്നേണ്ട തരത്തിലുള്ള ആരുമില്ല. പക്ഷെ എന്തിൻ്റെ പേരിലാണെങ്കിലും നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി പൂർണ്ണമായിട്ട് കത്തിച്ച് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു വണ്ടി സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം കഷ്ടപ്പാടുകളോടും ഒരുപാട് സേവിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു വണ്ടി വാങ്ങുന്നത്. ആ ഒരു വണ്ടി ഇപ്പോൾ അവനാണെങ്കിലും ഒരു 12K ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഒരു നല്ല കണ്ടന്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടന്റും ഇൻസ്റ്റാഗ്രാമും മാറ്റി നിർത്തിയാൽ പോലും ഈ ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മളൊരു വണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വണ്ടി എന്തിൻ്റെ പേരിലാണെങ്കിലും, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും കത്തിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടൊരു പ്രവണതയാണ്. അല്ലെങ്കിൽ മോശമല്ല, അതിനും കൂടിയൊരു പ്രവണതയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു കാര്യമാണ്. കാര്യം വണ്ടി പൂർണ്ണമായിട്ട് കത്തിച്ച് കളയുക. കാര്യം ആ ഒരു വണ്ടി, ഞാനിത് അറിയുന്ന ഞാൻ മറിയത് നമ്മുടെ ക്യാമ്പിലായിരുന്നു, നെറ്റ്വർക്ക് ഉണ്ടായില്ല. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് അറിയുന്നത്. ഓക്കെ, കഴിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാര്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വീക്കെൻഡ് ട്രിപ്പ് വന്നുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് പൂർണ്ണമായിട്ട്. ആ ഒരു അവസ്ഥയെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ വിളിക്കുന്ന സമയത്തൊന്നും പുള്ളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ്. അത് അവന് പറ്റിയൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തേർഡ് പാർട്ടി ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റില്ല എന്നുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ അറിവിൽ തേർഡ് പാർട്ടി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം എനിക്ക് ബുള്ളറ്റ് നഷ്ടപ്പെട്ട സമയത്ത് തേർഡ് പാർട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല മോഷണം പോയ സമയത്ത്. അതിനുശേഷം ഞാൻ ഫുൾ കവർ ആയിരുന്നു എല്ലാ തവണയും ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളി അവനും തേർഡ് പാർട്ടി ആയിരുന്നു എടുത്തിട്ടുണ്ടായത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അവന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എന്തിൻ്റെ പേരിലാണ് എനിക്ക് ഉൾക്കൊള്ളാനും വല്ലതും തന്നെ ഒരു രീതിയിലും പറ്റാത്തൊരു കാര്യമാണ്. വണ്ടി കത്തിച്ചത് ഭയങ്കര ഇതാരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. നമ്മൾ മാക്സിമം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ പോലീസുകാരാണെങ്കിലും എല്ലാ രീതിയിലും നമ്മളോട് സഹകരിക്കുന്നുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു എന്താ പറയുക, വീഡിയോ ആയതുകൊണ്ടും 4 പേര് കാണുന്നതുകൊണ്ടും അത് ഒരു നമ്മുടെ ഒരു ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ എന്താ പറയുക, ഭയങ്കര ഒരു ആ ഒരു വണ്ടി പൈസയുടെ മാത്രമല്ല അതിനു മുകളിലുള്ള കുറേ കമ്മിറ്റ്മെൻറ്റും ആ വണ്ടിയോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ട് ആ വണ്ടി ഒരു അവസ്ഥയിലിരിക്കണ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കുക. ഒരു രീതിയിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും ചിലപ്പോൾ ഒരു എന്തെങ്കിലും ചിലപ്പോൾ മദ്യ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പുറത്തായിരിക്കാം. കാര്യം അവൻ്റെ വണ്ടി അവിടെ ആക്സിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് വന്ന ഒരാൾ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് ഞാൻ ഇടാം. നിങ്ങൾ ജസ്റ്റ് എനിക്ക് ജസ്റ്റ് അത് പറയണമെന്ന് തോന്നി. കാര്യം ഈ ഒരു വണ്ടി എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല. ഞാൻ ജസ്റ്റ് വിഷ്വൽസ് ആഡ് ചെയ്യാം.
ദൈവത്തെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിന്റെ ഒരു കാര്യം ഒരു ദേഷ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എടുത്തിയാട്ടത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മദ്യത്തിന്റെ ലഹരിയുടെ പുറത്തോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒരാ മറ്റൊരാളിലേക്ക് എത്രത്തോളം എത്തും അല്ലെങ്കിൽ പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അല്ലെ അത് നമ്മൾ ഒരുപാട് വൈകും. അത് ഇപ്പോൾ ജസ്റ്റ് ആ ഒരു സെക്കൻഡിലെ എടുത്തിയാട്ടം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഞാൻ ആ വണ്ടിയുടെ വിഷ്വൽസും ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുമായിരിക്കും. ഫോട്ടോ ഫോട്ടോ ഇതിനുള്ള ലൊക്കേഷൻ പോകുന്നത്